അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അരിയുണ്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. കണ്ടിട്ടുള്ള വേറെ കാണിച്ചോളാം. നമുക്ക് നമ്മുടെ നമ്മളിതാ ഈ ഒരു അരി എടുത്തിട്ടുണ്ട്. എന്ത് അരിയാണ് അമ്മേ? ഇത് കുത്തരി, മട്ടേരി, പാലക്കാടൻ മട്ട, ഇതോ ശർക്കര, ഇത് നാളികേരം. പിന്നെ ഇനി എന്താ വേണ്ട? അപ്പൊ ഇത് ഒന്നര കപ്പ് അരി. ഈ കപ്പിന് ഒന്നര കപ്പ് അരി എഴുതേ. പിന്നെ നാളികേരം, ശർക്കര ഉണ്ടാക്കുന്നതാണ്. ഇതോ അത് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ കുക്ക് ചെയ്യാം. നമ്മള് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മള് നമ്മുടെ അരി ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ലച്ചു എങ്ങോട്ടേ കേറി പോകുന്നു? ഇനി അത് ആ അരി ഒന്ന് വറുത്തെടുക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഈ ലെച്ച് ഇതിന്റെ മുകളിൽ ഇരുന്ന് കടല തിന്നോട്ടോ. നമ്മുടെ അരി കടന്ന് അനങ്ങുന്നുണ്ട്. പടപട പടപട എന്ന് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. 5:58 ഇനി ഇത് സെറ്റായിട്ട് നമുക്ക് കാണാം കേട്ടോ. കേട്ടോ, ഞാൻ പൊട്ടി തെറിപ്പിക്കണം. അപ്പൊ മിസ് കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് നല്ലോണം പൊട്ടിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഗായ്സ് ഇതാ നമ്മുടെ അരി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അമ്മ? ഒന്നുകൂടെ ബ്രൗൺ നിറവാവണം, നിറം ആവണം. ഗായ്സ് നമ്മുടെ ഈ ശർക്കര ഒന്ന് പാവ് കാച്ചാൻ വെക്കണം. നമുക്ക് പാവ് കാച്ചിയല്ലോ, എല്ലാവർക്കും പാവ് കാച്ചാൻ അറിയത്തില്ലേ? നമുക്ക് പാവ് കാച്ചാം. അപ്പൊ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്, ഈ ഒരു കളർ ആവണേ. പിന്നെ മറ്റേ ഭാഗത്ത് എന്താ നമ്മുടെ ശർക്കര പണി വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചട്ടി ഇതിന്റെ ഒന്നും കൂടി ഇരുന്നുണ്ട്. ചൂടൊന്ന് ഗൈസ്, ഇതിന്റെ ചൂടൊന്ന് പോകണം കേട്ടോ. നമ്മുടെ ശർക്കര ഒന്ന് അരിക്കണം. ഇത് ഈസി അട്ട ഗൈസ് ഉണ്ടാക്കാൻ. എനിക്കാണെങ്കിൽ ഈ തേങ്ങ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സഹിക്കുന്നില്ല. ശർക്കര പാനി ഇത്ര ശർക്കര തികഞ്ഞു അമ്മ. അത് ഇനിയിത് പൊടിക്കണം തോന്നുന്നില്ല. ഇനിയിത് പൊടിക്ക ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനാന്നറിയാവോ? നമ്മുടെ ഈ കട്ട എല്ലാം പോവാനാണ്, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ്. ട്ടെ, നമുക്കിനി ചൂട് പോയ ശേഷം നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാമൻ, നമ്മുടെ അരിച്ചേട്ടൻ, ഇത്രയാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ. നമ്മുടെ അരി ചൂടായിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര പാവും ഇവിടെ ചൂടാറിയിട്ടുണ്ട് അല്ലേ അമ്മ? പിന്നെ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം. അരി ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അതിലിപ്പം നല്ല പൊടിയുണ്ട്. ഓക്കെ പറയാം. അധികം പൊടി വേണ്ട, കുറച്ചൊക്കെ തരി വേണം അല്ലേ അമ്മ? അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം കൂടി പൊടിച്ചെടുക്കാം. ഈ ഒരു പരിവ് നടന്നാണ് പറയുന്നത്.
ഇനി ഇത് ചൂട് പോയ ശേഷം നമുക്ക് വേണ്ട ഇതില് ഉരുട്ടി എടുക്കാം ഇത്ര വലിപ്പമുള്ള ഉണ്ടകളാണോ ഉണ്ട പിടിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം അപ്പോൾ ഞാൻ ദാ ഫ്ലെയിം ഓഫ് ചെയ്തു ദാ ഇറക്കി വെച്ചു അതിനെ ചൂടാറണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഗൈസ് ദേവു എക്സാം എഴുതാൻ പോയി ലെച്ചു വിളക്ക് വെക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് ദാ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മിങ്ങനെ ഓരോരോ ഉരുളയാക്കി എടുക്കണല്ലേ അപ്പൊ നമ്മൾ ഇതങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആണ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഒന്നും വിചാരിക്കരുത് ഒരാളെ തിരക്കിലാണ് എക്സാം ഉണ്ട് ഹിന്ദിയുടെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ് ലെച്ചു ആണെങ്കിൽ ആ സമയത്ത് വിളക്ക് വയ്ക്കാനും പോയി അപ്പൊ നാമം ചൊല്ലണം അപ്പൊ അത് കാരണം വേഗം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം അതിനാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ച് നോക്കുന്നത് ഞാൻ എത്തിയില്ല അമ്മേ ക്ലാസ് അറിയുണ്ട് ഒരു 10-20 ഉരുളയുണ്ട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം അത് നിങ്ങളുടെ ഉണ്ടയുടെ വലുപ്പം അരി ഉണ്ടയുടെ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ടാവും എണ്ണത്തിന് വരിക ഇത്ര പോകുന്ന എനിക്കിഷ്ടം സൗന്ദര്യം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കളർ ബ്രൗൺ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സൗന്ദര്യം നോക്കണ്ട ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഉരുട്ടി കഴിയാറായി ഇടയ്ക്ക് ഇപ്പൊ ലെച്ചു 2-3 എണ്ണം കഴിച്ചു ദേവ് 2 എണ്ണം കഴിച്ചു അതാണ് ഇപ്പൊ എണ്ണത്തിൽ കുറവായത് അപ്പൊ ഗൈസ് അടിപൊളിയാണ് ഉണ്ടാവും എനിക്ക് അത് കഴിച്ചപ്പോ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് ഞാനൊരു 10 വരെ എടുത്തു തിന്നു
Bye.